Hi friends, in this video, front open that is heavy item arrow full coverage kittana oru bra aanu kaanikkunnathu 40 size aanu kaanikkunnathu 40-inte 4 onnu athrey irikkum 10 inch palle 10 inch neelavum veediyum ulla 4 piece thuni edukka appo ningalku ipo 32 size engile 32-inte 4 onnu parayumba 8 inch neelavum veediyum ulla 4 piece thuni edukka We will see the video. அப்ப நம்ம ஒன்னின்ட மேல ஒன்னு இங்க ஜஸ்ட் ஃபேஸ் டு ஃபேஸ் வெச்சிட்டுണ്ട് പിന്നെ அதுபோல തന്നെ வேற ஏதோ நமக்கு இது போல நான் வைக்கنا போல തന്നെ விக்கா என்கிட்ட நமக்கு அடியில നിന്നും மேல்லக்கு ஒரு 7 இன்ச் மார்க் இது இப்ப 10 இன்ச் நீளமான இல்ல அதੋਂட்டு நம்ம 7 இன்ச் எடுத்தோம் இப்ப உங்களுக்கு 8 இன்ச் ஆனെങ്കിൽ நம்ம என்ன செய்யும் 6 இன்ச் எடுத்தாமதி 6 இன்ச் எடுக்க இப்ப உங்களுக்கு 9 இன்ச் ஆனെങ്കിൽ 6 1/2 எடுத்தாமதி ஓகே இது 10 இன்ச் ஆயதੋਂட்டு நான் 7 இன்ச் எடுத்துட்டு ஓகே மேல் നിന്നും This is a triangle shape. Now, we will cut the armhole. We will mark the line. Now, we have a line in the upper. Neck in a V shape, gitanana, chain the neck shape, the shape, the shape, the V shape, the vanning at a gum, a legular U shape, learning a U shape, the gum, R e dilana, namuka, chain another. Okay? And then we end the piece under Matu vichitander. A pam hole, nulamla edi vichitander, other number, corrected shradika, the marip over there. A pidana neck in the bagam vernag and our V shape under namuka, Ipanamala chedrikana, our V shape, our neck in the bagam verna, dana. Upon number window face to face number vichitander. We will be comfortable with face to face.
എന്നിട്ട് നോക്കണ്ടോ, എന്നിട്ട് ഓരോരോ പീസിലും നമുക്കിത് ചെയ്യണം. നോക്കിക്കോളൂ, ഇങ്ങനെ നമ്മൾ ബ്ലൗസിനും എല്ലാത്തിലും നമ്മൾ ചെയ്യില്ലേ ടക്ക് വെച്ച് കൊടുക്കില്ലേ, അതുതന്നെയാണ് അര ഇഞ്ച് വീതിക്ക് 4 ഇഞ്ച് നീളത്തിൽ ടക്ക് കൊടുക്കുക, എല്ലാ പീസിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഒന്നും അറിയാത്തവരായിരിക്കില്ലല്ലോ നമ്മൾ ഈ വീഡിയോ കാണുന്നത്, കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റും ബ്ലൗസിലെ ടക്കും അതല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിലെ ടക്കൊക്കെ ചെയ്യാൻ അറിയുന്നവരായിരിക്കും ഇത് കാണുന്നത്, അതുകൊണ്ടാണ് ടക്ക് കുറിച്ച് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അര ഇഞ്ച് ടക്ക് വെച്ചിട്ട് നമ്മളത് അടിയിൽ പിടിച്ചിട്ടുണ്ട്, അര ഇഞ്ച് മതി കേട്ടോ, കാരണം ഹെവി ആയിട്ട് ഇതുള്ളവർക്ക് അത് തന്നെ ധാരാളമാണ്, കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിത് കണ്ടല്ലോ ഇങ്ങനെ ചെയ്തെടുത്തിട്ട്, ഇനി നമുക്കെന്ത് ചെയ്യാൻ പറഞ്ഞാൽ അതെ ഇങ്ങനെ നമുക്ക് അടിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഈ യെല്ലോ ലൈൻ ഉണ്ട്, യെല്ലോ ലൈനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് മേളിൽ കൊണ്ട് നിർത്തുക, അവിടെ ഒരു ഭാഗത്ത് നമ്മൾ നിർത്തിക്കോളൂ, അവിടെ തയ്ക്കേണ്ട. ശേഷം അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ അടിക്കരുത്, ഇവിടെ നമുക്ക് അടിക്കണം, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ആം ഹോൾ എന്നുണ്ട് ആ ഒരു ഭാഗം അടിക്കരുത്, രണ്ടെണ്ണം കൂടി ചേർത്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തുക, അടിയിലടിക്കണം, അടിയിലും കൂടി തയ്ക്കണേ, ഞാൻ കാണിച്ചിട്ട് അവിടെ കൊണ്ടങ്ങ് തയ്യൽ നിർത്തുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തയ്ക്കണം, അടിയിലും കൂടി വേണം ഞാൻ കാണിച്ചിട്ട്, അത് കണ്ടതേ ഇങ്ങനെ ഈ യെല്ലോ ലൈൻ വന്നതിൽ കൂടെ തയ്ക്കുക, മേളിൽ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് വിടുക, അതായത് സ്ട്രാപ്പ് വെക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ആ ഒരു ഇഞ്ച് മോള് നിർത്തിയിട്ട് വീണ്ടും സ്റ്റിച്ച് ഇങ്ങനെ കൊണ്ടുവരിക, കാണിച്ചുതരാം. ആം ഹോളുള്ള ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗം 5 ഇഞ്ച് 5.5 ഇഞ്ച് തയ്ക്കരുത്, ആം ഹോളുള്ള ഭാഗത്ത് നമ്മൾ നമ്മൾ വിട്ടിട്ടുണ്ട് കണ്ടോ, ആ ഒരു ഭാഗത്ത് നിന്ന് വിട്ടിട്ട് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് അങ്ങോട്ട് നിർത്തിക്കോ, എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ തയ്ച്ച് ഞാൻ കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലോട്ടായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്, സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കേണ്ടത് ഞാൻ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്, 14 ഇഞ്ച് ധാരാളമാണ്, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നല്ലോണം വലിയും. ഇത് നമുക്ക് ഉൾവശത്താണ് വെക്കേണ്ടത്, ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ, നമുക്കിത് ഉൾവശത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെച്ച് കൊടുക്കേണ്ട, ആദ്യം ഒന്ന് അടിച്ചിട്ട് ആ മേളിൽ കൂടെ കടത്തി വിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒന്ന് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ രണ്ട് സ്ട്രാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, എലാസ്റ്റിക്കിൻ്റെ സ്ട്രാപ്പാണ്, അല്ലാത്തവർക്ക് കോട്ടൺ സ്ട്രാപ്പ് വേണമെങ്കിൽ നമ്മൾ 14 വരും 17 ഇഞ്ച് നീളം എടുക്കുക. മേളിൽ ഞാൻ ഗ്യാപ്പ് ഇട്ടുമെന്ന് പറഞ്ഞല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് വള്ളി കടത്തി വിടുക, ഫുള്ളായിട്ട് കടത്തി വിടുക. എന്നിട്ട് ദേ ഇങ്ങനെ വെച്ച ശേഷം ഈസി മെത്തേഡാണ് കാണിക്കുന്നത്, ആ ഒരു ഭാഗത്ത് ഒന്ന് തയ്ക്കുക, ദേ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് റിവേഴ്സായിട്ട് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുക കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ആ ഒരു ഭാഗം, ബാക്കിയുള്ള ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട്, ആം ഹോളിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആ ഹോളിൽ കൂടെ ഞങ്ങൾ കടത്തി വിടുക, എന്നിട്ട് നമുക്ക് അടിക്കാം. സിമ്പിളാണ്, ചെയ്തു നോക്കണം കേട്ടോ, എത്ര സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്, വളരെ സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ വെക്കണമെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്ക് ഓപ്പൺ വെക്കാം, ഓക്കെ, ഏത് രീതിയിലും ചെയ്യാം, ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ബാക്ക് ഓപ്പൺ ആണെങ്കിലും ആ ഹുക്ക് വെക്കുന്ന പ്രൊസീജിയർ എല്ലാം സെയിം ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കയറ്റിയ ശേഷം അവിടെ തയ്ക്കുക, രണ്ടും സൈഡും മേലെ തെച്ചെടുക്കുക കേട്ടോ, കണ്ടോ ഇങ്ങനെ നമ്മൾ തയ്ക്കുക. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്, തയ്ച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഈ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വിട്ടില്ല, അതിൽ കൂടെ നമ്മൾ എല്ലാം പുറത്തെടുക്കുക, എന്നിട്ട് കറക്റ്റ് ആക്കോട്ടെ, എല്ലാ മൂലകളും സൈഡുകളെല്ലാം കറക്റ്റാക്കി എടുക്കുക. എല്ലാ സൈഡുകളും നമ്മൾ കറക്റ്റാക്കി എടുക്കുക കേട്ടോ, കണ്ടില്ലേ, എല്ലാ സൈഡും കറക്റ്റാക്കിയിട്ട് ഒരു സൈഡ് മാത്രം നമുക്ക് ഓപ്പൺ ആയിരിക്കും, ആം ഹോളിൻ്റെ സൈഡ് മാത്രം ഓപ്പൺ ആയിരിക്കും, നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, അതെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. അത് നമുക്കിപ്പോൾ കൂട്ടി അടിക്കേണ്ട, കാരണം ബാക്കിൻ്റെ പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കടത്തി വിടണം, അതിനാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ തയ്യൽ തുമ്പ് കാണില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ, നമുക്കിവിടെ ടക്കൊക്കെ കൊടുത്ത് എടുപ്പുണ്ട്. ഇതെന്താ ഇങ്ങനെ നോവും, നമ്മളിതിൽ ഇലാസ്റ്റിക്കൊക്കെ വെക്കും അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ ഇതാണ് ഫ്രണ്ട്, ഫ്രണ്ട് നമുക്ക് ഹുക്ക് വരുന്ന ഭാഗം, ഈ ഒരു ഭാഗമാണ് ഫ്രണ്ടിൽ. നിങ്ങൾക്ക് ഹുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്രയായിരിക്കും ഇതിൽ വരിക, ഫ്രണ്ടിൽ 10 10 വന്നു, അപ്പോൾ ബാക്കിൽ 10 10, അപ്പോൾ 20 വരും. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ സൈസ്, 40 ആണെങ്കിൽ 40 പകുതി എത്രയാ വരും ബാക്കിലേക്ക്, 20 വരും. ഇപ്പം നമുക്ക് 32 ആണെങ്കിൽ 32 പകുതി എത്രയാവും, 16 ആയിരിക്കും.
ലെങ്ത്തായി 16 ഇഞ്ച് ലെങ്ത്തായിരിക്കും നമുക്ക് ആ വി വണ്ണമാണ് നമുക്ക് വേണ്ടത് 16. ഇപ്പം നമുക്കിതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 ആയതുകൊണ്ട് 40 പകുതി 20 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 21 ഇഞ്ച് നീളവും നമുക്കൊരു 5 ഇഞ്ച് വീതിയും കേട്ടോ. 5 ഇഞ്ച് വീതം നിങ്ങൾ എടുക്കണം കേട്ടോ, 5 ഇഞ്ച് വീതി എടുക്കണേ. വീതി നമുക്ക് 5 ഇഞ്ച് എടുക്കാം, നീളം 21 ഇഞ്ച് എടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം മേലെയും താഴെയും മടക്കിയെടുക്കുക. ഇതൊക്കെ എല്ലാത്തിനും പ്രൊസീജിയർ സെയിം ആണ്, സൈസുകൾക്കൊന്നും വ്യത്യാസമില്ല, എല്ലാത്തിൻ്റെ പ്രൊസീജിയറും സെയിം ആണ്. തയ്യൽ തുമ്പാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട് 1 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ച് 1 ഇഞ്ച് നമ്മൾ എടുത്ത് ഇനി നമുക്ക് മടക്കിയടിക്കുക. അതായത് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ച് മേളിലും മടക്കുക, അടിയിലും മടക്കുക. ഇപ്പം നിങ്ങൾക്ക് ബാക്ക് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഹുക്കുമായും വെച്ച് കൊടുക്കണം ബാക്കിൽ. ഇതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ഇതിങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹെവി ആയിട്ട് ഇത് മാറിയത്, ഇത് ഉള്ളവർക്ക് ബാക്കിലൊക്കെ ഹുക്ക് ഇടാൻ പ്രയാസം, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആക്കിയത് കേട്ടോ. ഇനി നമുക്കിത് കണ്ടല്ലോ, ആം ഹോൾഡ് അവിടെ ഓപ്പൺ ഉണ്ട്, നമുക്ക് രണ്ട് ഇതിലും ആം ഹോൾഡ് അവിടെ രണ്ട് സൈഡും ഓപ്പൺ ആണ്. എന്തിനാ അങ്ങനെ ഓപ്പൺ ഇട്ടിരിക്കുന്നത്? ഈ ബാക്ക് പോർഷൻ നമുക്ക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം നമുക്ക് അടിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മളുടെ ഈ ബാക്ക് പോർഷൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് അതിനകത്തേക്ക് കടത്തിവിടണം. അപ്പം നമുക്ക് നോക്കിക്കേ, അതിന് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മടക്കണം, ആ അറ്റം ഒന്ന് മടക്കണം ഫസ്റ്റ്. അപ്പം നമ്മളിങ്ങനെ കറക്റ്റാക്കി വെക്കുക, എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിൽ വെക്കുക. ശേഷം ഇതിനെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കുക, 1/4 ഇഞ്ച് മടക്കിയാലും മതി, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ടൈറ്റ് ആവും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതിനെ ഇതിനകത്തേക്ക് നമുക്ക് കടത്തിവിടാം കേട്ടോ. ഇങ്ങനെ ആക്കിയ ശേഷം അടിക്കുക, രണ്ട് സൈഡും ഇതുപോലെ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ബാക്കിൽ നമുക്ക് ഏത് റെഡിമെയ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഇത് ബ്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ടിൽ കുറവും, അതായത് വീതി കുറവും, ബാക്കിൽ വീതി കൂടുതലായിരിക്കും, ബ്ലൗസിനെ പോലെ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും വരിക കേട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു ഭാഗം എടുത്ത് രണ്ട് സൈഡും ഒന്ന് ദേ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക് പോർഷൻ്റെ തുമ്പ് വശം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം രണ്ട് സൈഡും ചെയ്തെടുക്കണം. നമ്മളതിൽ ബാക്ക് സൈഡിൽ എലാസ്റ്റിക് വെക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് ബാക്ക് സൈഡിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫ്രണ്ട് സൈഡിലും ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട്, അപ്പോഴേ ആ ഒരു ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ബാക്ക് സൈഡും നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി അടിച്ച് മോളും താഴേക്ക് ബാക്ക് സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, ഇതിങ്ങനെ രണ്ട് ഭാഗത്തും ഫ്രണ്ട് വശം ബാക്ക് സൈഡിൻ്റെ ഇതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ, കാരണം അതിൻ്റെ ഉള്ളിലോട്ട് അത് പോയിട്ട് നീറ്റായിട്ട് നമുക്ക് കിടക്കും. അങ്ങനെ തന്നെയാണ് നമുക്ക് റെഡിമെയ്ഡിൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ, തയ്യൽ തുമ്പില്ലാതെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഈ ഒരു വള്ളി നമുക്ക് പുറകിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ടിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്, അപ്പോൾ പുറകിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്ക് പോർഷൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക, മിഡിൽ നിന്നും വീണ്ടും അതിൻ്റെ മിഡിൽ എടുക്കാം, നാലിലൊരു ഭാഗം എടുക്കുക. അതെ, ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് മടക്കി, ബാക്ക് പോർഷൻ മാത്രം, ശേഷം വീണ്ടും ബാക്ക് പോർഷൻ ഒന്നുകൂടി ആ ഒരു ഭാഗത്തിൻ്റെ വീണ്ടും പകുതി എടുത്ത ശേഷം നമ്മൾ ആ ഒരു ഇത് മാർക്ക് ചെയ്തെടുക്കുക. അതെ, ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്താണ് നമ്മൾ രണ്ട് സൈഡും രണ്ട് സൈഡുള്ള വള്ളികളും നമുക്ക് യോജിപ്പിക്കേണ്ടത് കണ്ടോ. അതെ, ഇവിടെ ഇങ്ങനെയും ഇങ്ങനെയും വരും, അതുപോലെ തന്നെ തിരിച്ചും വരും. അതെ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഏത് ഭാഗത്താണോ വന്നിരിക്കുന്നത് കണ്ടോ, അതെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആ അതിൻ്റെ നേരെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ സൈസ് ഉള്ളവർക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്, കാരണം അങ്ങനെയുള്ളവർക്ക് കൂടുതലുണ്ടാവുക, അല്ലാതെ അല്ലേ 32, 30, 28 ഉള്ള സൈസുള്ളവർക്ക് ഹെവി ആയിട്ടുള്ള ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്കിത് ഈ രീതിയിൽ ഇതും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഇത്, കാരണം നമ്മൾ ഇതിന് മുന്നേ ഉള്ള കട്ടിങ്ങിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്, ഫുൾ കവറേജ് കിട്ടും നമുക്കിത് ഇടുമ്പോഴുന്ന സമയത്ത് കേട്ടോ. അപ്പം നമുക്കിത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിതിന് പകരമായിട്ട് കോട്ടൺ വള്ളികൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 14 ഇഞ്ച് ഇലാസ്റ്റിക് ആണെങ്കിൽ കോട്ടൺ വള്ളികൾ എടുക്കുമ്പോൾ 17 ഇഞ്ച് എടുക്കാം, നീളത്തിലെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് വെക്കണം. അപ്പം ഞാൻ ഹുക്കും ഐയൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഐ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കുക, ഹുക്ക് പിന്നെ ചെയ്ത് കാണിക്കാം. അപ്പം ഐ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഇതേ 6 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണി എടുത്ത ശേഷം അതിൻ്റെ മേൽവശം ഒന്ന് മടക്കിയിട്ട് സൈഡൊക്കെ മടക്കിയിട്ട് ഇതേ ആക്കുക. ഞാൻ കാണുന്ന പോലെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. ഇതേ ഇങ്ങനെ ഒന്ന് മേൽവശം ഒന്ന് മടക്കി ശേഷം ഇതേ ഒരു സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചു.
ഫേസ് ടു ഫേസ് വെക്കുക. വീണ്ടും ഒരു സൈഡിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കുക. വീണ്ടും അതിനെ ഒരു ഭാഗത്ത് ഇങ്ങനെ മടക്കിയിട്ട് ആ ഓപ്പൺ ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വെക്കേണ്ട, ഇങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടത് ആക്ച്വലി. പക്ഷേ അതിന് മുന്നായിട്ട് അതൊരു സ്ട്രിപ്പായിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ വെച്ച ശേഷം എന്താ വെച്ചാൽ അതിങ്ങനെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്കതിൽ ഹുക്ക് വെക്കണം, ഹുക്കല്ല ഐ വെക്കണം. ഐ ഞാൻ മെഷീനിൽ തന്നെ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്ക് എവിടേക്കാണോ ഐ വെക്കേണ്ട ആ ഭാഗത്തൊക്കെ നമുക്ക് ദേ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മെഷീൻ സ്റ്റിച്ച് തന്നെ കൊടുത്തത്, ജസ്റ്റ് റിവേഴ്സ് സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുത്തു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് ഇട്ടു. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ മെഷീൻ സ്റ്റിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു ഇത് നമുക്കിതിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഏത് സൈഡാണോ നമുക്ക് ഐ വെക്കേണ്ട ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ദേ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇതും കൂടി ചേർത്തങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടോ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ വിട്ടുപോകുമല്ലോ ഫ്രണ്ടിൽ, അപ്പം അത്രയും സ്ട്രോങ് ആണ്. ഇനിയിപ്പം നമുക്ക് റെഡിമെയ്ഡ് പോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ അതിൻ്റെ വീണ്ടും ഇങ്ങോട്ടേക്കൊന്ന് മടക്കുമ്പം ആ പോയിൻ്റ് മാത്രം വരും. നമ്മളിപ്പം എന്താ പറയുക, റെഡിമെയ്ഡിലൊക്കെ കാണുന്ന പോലെ ആ പോയിൻറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു, ആക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ വെച്ചിട്ടുണ്ട്, ഹുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഹുക്ക് ആ ഭാഗത്ത് വെച്ചു വയ്ക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് വെച്ചു കൊടുക്കുക. അപ്പോൾ എത്ര ഹുക്കാണോ വേണ്ടത് അത് വെച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ ഫ്രണ്ടിൽ എലാസ്റ്റിക് വെക്കണം. അപ്പോൾ ഫ്രണ്ടിൽ അടിയിൽ കപ്പിൻ്റെ അടിയിൽ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ ആ വണ്ണം അതിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കുറച്ച് നമ്മൾ എലാസ്റ്റിക് എടുക്കാം. മെഷർമെൻ്റ് എനിക്ക് പറയാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഇതേ ഇത് നമുക്ക് ഇങ്ങനെ എവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്താണ് കപ്പിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ കണ്ടോ, അപ്പം ഞാൻ ഈ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ എത്രയാണോ കപ്പിൻ്റെ ആ ഒരു വണ്ണം വരുന്നത് അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് എലാസ്റ്റിക് ഫ്രണ്ട് സൈഡിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ അടിക്കാം. വലിച്ച് പിടിച്ചടിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു കവറേജ് കിട്ടത്തുള്ളൂ. കണ്ടോ, ഈ രീതിയിൽ വലിച്ചെടുക്കുമ്പോഴേ ആ റെഡിമെയ്ഡ് എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, നോക്കിക്കേ, ഇപ്പം നോക്കിക്കേ. അതുപോലെ ഇവിടെ ഇവിടെയും നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുത്ത് എലാസ്റ്റിക് കുറവാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വലിച്ച് പിടിക്കണം, അപ്പോഴേ ചുരുക്കം വരുള്ളൂ. എന്നിട്ട് നമുക്കിതേ കണ്ടോ ഇങ്ങനെ അടിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് ഹുക്കിൻ്റെ അവിടത്തേക്ക് വേണ്ട കേട്ടോ, ഹുക്കിൻ്റെ അവിടെ അതുവരെ എടുക്കരുത്. ഹുക്കും മയ്യും വരുന്ന അവിടെ നമുക്ക് അടിക്കരുത്, അതിന് ശേഷമുള്ള ഭാഗം മാത്രം ഈ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് നീഡിലിറക്കി ഇത് വീണ്ടും ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ അതെ, ഇപ്പം നമ്മളെല്ലാം ചെയ്ത് ഹുക്കൊക്കെ വെച്ച് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിപ്പോൾ ഡമ്മിയിലായതുകൊണ്ട് ആ ഷേപ്പില്ല, പക്ഷെ അടി കണ്ടോ നല്ല പെർഫെക്റ്റ് നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡമ്മിക്ക് ഹാൻഡും അതുപോലെ തന്നെ ക്യാം ഹോൾഡ് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് നിൽക്കുന്നത്. നല്ല കവറേജ് നമുക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ. ഫ്രണ്ട് ഓപ്പനും കൂടിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഹെവി ആയിട്ടും ആരോടുമുള്ളവർക്കുള്ള ഒരു ഫുൾ കവറേജ് ബ്രായാണ്. ബാക്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. മറ്റതുപോലെയല്ല, ഇത് ഫുൾ കവറേജ് നമുക്ക് കിട്ടും, താങ്ങി നിർത്തും നമ്മുടെ മാറണം, അതുകൊണ്ട് തൂങ്ങില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.